ബീഫ് സ്റ്റീക്ക് അല്ല, ബീഫ് സ്റ്റേക്ക് ഒന്ന് ഗ്രില്ല് ചെയ്യാം മോനെ. നമ്മുടെ കസിൻ ടിൻസഞ്ച് റെസിപ്പിയാണ്. ബ്രിസ്കറ്റ് ആൻഡ് റിബ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ഈ പ്ലേറ്റ് ആണ് മനസ്സിലോ, നമ്മൾ ഇന്ത്യൻ ആക്കാനുള്ള ശ്രമത്തിലാണ്. കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, കുറച്ച് ഒലിവ് ഓയിലും തൈരും കൂടി നല്ലപോലെ തേച്ച് കുട്ടപ്പനാക്കി എടുക്കുക ബീഫിനെ. ആഹാ, മുടുക്കനായിപ്പ. ഒരു ദാക്ഷിണ്യം കാണിക്കാതെ ഫോർക്ക് വെച്ച് കുത്തുക, മാരിനേഷന് കത്തിക്ക് ഇറങ്ങാനാണ്. എന്നിട്ട് ഫ്രീസ് ചെയ്യുക 2 മണിക്കൂർ. അടുത്തത് കനൽ ഉണ്ടാക്കുക എന്നുള്ള ടാസ്ക്കാണ്. അതൊരു ടാസ്ക് തന്നെയാണ്. എന്നിട്ട് ഗ്രീസ് ചെയ്ത് ഗ്രില്ലിലേക്ക് ബീഫ് വെച്ചിടുക. അതിനിടയിൽ മുകളിലെ തട്ടിൽ കിച്ചണിലെ ബാക്കിയുള്ള എല്ലാ കഥാപാത്രങ്ങളും വെക്കുന്നുണ്ട് കേട്ടോ. ഇനി അടച്ചു വെക്കാം. സ്ലോ മോഷൻ മുക്കെമ്പിലെ ലെറ്റ് ഇറ്റ് സ്മോക്ക്. ഇടയ്ക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്യാനും ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഏകദേശം ഒരു 1/2 മണിക്കൂർ ആയപ്പോഴേക്കും നമ്മുടെ മുകളിലെ തട്ടിലെ ആൾക്കാരൊക്കെ റെഡിയായി. അതിൽ ഏറ്റവും കൂടുതൽ കൗതുകം ഉണ്ടായത് ഗ്രിൽ ചെയ്ത് കപ്പഴിയാനാണ്. അത് വേറെ തന്നെ ടേസ്റ്റ് ആകും. പക്ഷേ ഇതൊക്കെ എന്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ബീഫിൻ്റെ എൻട്രി. ക്ലിഷേ ഡയലോഗ് ആണെന്ന് വിചാരിക്കരുത്. നല്ല ജ്യൂസി ആയിരുന്നു. അതിൽ നിന്നൊരു പീസ് എൻ്റെ അപ്പന് കൊടുത്തു നോക്കി. എങ്ങനെയുണ്ട്? സൂപ്പറാണത്. ഇനി വേറെന്ത് വേണം?